ഹലോ, എല്ലാവർക്കും ജാമീസ് വീട്ടിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന കപ്പപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. നോർമലി നമ്മൾ കപ്പപ്പുട്ട് ഉണ്ടാക്കുന്നത് കപ്പ ഉണക്കി പൊടിച്ച് അങ്ങനെയാണ്. പക്ഷേ ഇത് പച്ച കപ്പ തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്ത് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. ഇവിടെ ഞാൻ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ കപ്പയെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. കണ്ടില്ലേ, ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കപ്പയ്ക്കുള്ളിലെ നനവൊന്ന് മാറിക്കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ കൈവച്ച് ഇതിനെ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ആ വെള്ളത്തിൻ്റെ നനവെല്ലാം ഒന്ന് മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൈവച്ച് തന്നെ അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഒരുപാട് നനവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പക്ഷേ ഇവിടെ എനിക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ പുട്ടിനൊക്കെ കുഴയ്ക്കുന്ന മാവില്ലേ, അതിൻ്റെ ആ കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മറ്റേതുപോലെ ഒരുപാട് ടൈം എടുത്തൊന്നുമല്ല ചെയ്യുന്നത്, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ വേറൊരു സ്പെഷ്യൽ ടേസ്റ്റും കൂടെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നോർമലി നമ്മൾ ചെയ്യുമ്പോൾ തന്നെ പുട്ടുകുറ്റിയിലേക്ക് തേങ്ങയും അതുപോലെ തന്നെ പുട്ടും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ കപ്പപ്പുട്ട് നല്ല സോഫ്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഒരു മണവും വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമാക്കും. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതല്ലേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.